ഹായ് പുതിയൊരു വീഡിയോ ലേക്ക് സ്വന്തം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് അപ്പോൾ കുറിച്ച് ഒരുപാട് ഒരുപാട് സംശയങ്ങളാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള മറുപടികളൊക്കെ വീഡിയോയിലൂടെ പറയണത് ചേട്ടാ എന്നൊക്കെയാണ് ഇവരുടെ ബോട്ടം ലെവലുള്ള ആൾക്കാർ വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് കമ്പനിയെക്കുറിച്ചല്ല കമ്പനിയെ കമ്പനിയുടെ സാരഥിയായ സിഒ ആയ നമ്മുടെ ചീന മേഡത്തിനെ കുറിച്ചാണ് ചീന മേഡത്തിനെ കുറിച്ച് അല്ല സംസാരിക്കുന്നത് നമ്മൾ ഒന്നും തന്നെ മോശമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഞാനായിരുന്നു ശരിയെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീന പ്രതാപനെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ്സസ് കേരള എന്ന പട്ടം കിട്ടിയിട്ടില്ല എന്ന് അത് ഏതോ ഉത്സവ പറമ്പിൽ നിന്ന് ഷൂട്ട് ചെയ്ത കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വൈകിയാണെങ്കിലും ശ്രീന പ്രതാപൻ അവരുടെ പ്രൊഫൈലിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് കാണാൻ കഴിയുന്നത് ശ്രീന പ്രതാപൻ മാറ്റം വരുത്തിയത് മിസ്സസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ടൈറ്റിൽ വിന്നർ എന്നാണ് കാണിച്ചിരിക്കുന്നത് മിസ്സസ് കേരള മാറ്റിയിട്ട് മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ടൈറ്റിൽ വിന്നർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് മാറ്റിയിരിക്കുന്നു അപ്പോൾ ഇതുതന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പല പല കളവുകൾ പറഞ്ഞ് പാവപ്പെട്ട ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാരെ നിരന്തരം പലതും പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് വൈകിയാണെങ്കിലും നിങ്ങൾ അതൊക്കെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമാണ് സന്തോഷം എന്നറിഞ്ഞതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഇറക്കി ചീത്ത വിളിക്കുമെങ്കിലും സ്വന്തമായിട്ട് നിങ്ങളൊക്കെ ഇത് അംഗീകരിക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമാണ് ഇനി ഒരു കാര്യം കൂടി ചെയ്യണം നമ്മുടെ ചീന മേഡം ചീന മേഡം ദയവ് ചെയ്ത് യു എന്ന് സി ക്യാപിറ്റലും ഇ ചെറുതായിട്ടും ഓ ചെറുതായിട്ടും എഴുതരുത് ദയവ് ചെയ്ത് സി യു എന്നുള്ളത് ഒറ്റ ക്യാപിറ്റലിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് ക്യാപിറ്റലിൽ എഴുതണം അതുപോലെ തന്നെ മിസേസ് കേരള എന്നുള്ളത് എം മാത്രം മതിക്ക് ക്യാപിറ്റൽ മറ്റുള്ളത് സ്മാൾ കേസിൽ എഴുതുന്നതാണ് സാധാരണ ലോകത്തെല്ലാവരും അനുവർത്തിക്കുന്നത് അങ്ങനെയാണ് എം മാത്രം ക്യാപിറ്റലും പിന്നെ ആറും എസും സ്മാളും എഴുതുന്നതാണ് എല്ലാവരും ശീലിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാൻഡേർഡായിട്ടുള്ള ആ രീതി എന്ന് പറയുന്നത് അപ്പോൾ അത് തിരുത്തണം അതുപോലെ തന്നെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ അത് കുറച്ച് ക്യാപിറ്റൽ ബി ക്യാപിറ്റലും ബി ബി ക്യാപിറ്റൽ എഴുതുന്നതായിരിക്കും നല്ലത് അപ്പോൾ ദയവ് ചെയ്ത് ആ ടൈറ്റിൽ എന്നുള്ളത് ടി അത് കുറച്ച് സ്പേസ് കൊടുത്ത് സ്മോൾ കേസിലെഴുതുന്നതാണ് ശരി അപ്പോൾ ഇത് നമുക്ക് പണമുണ്ടായിട്ട് കാര്യമില്ല ആൾക്കാരുടെ രീതികൾ അതൊക്കെ നമ്മൾ സ്വയം നമ്മളെ ശീലങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചെയ്തിട്ട് അത് കാണിച്ച് അത് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് സ്വന്തമായിട്ട് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ഇതിങ്ങനെ തട്ടിപ്പിലൂടെ നട പിന്നെ സ്വായത്തമാക്കിയവർക്ക് അതൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കാം അതുകൊണ്ട് വരുന്ന ചെറിയ ചെറിയ എന്താണ് തെറ്റുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്റ്റാൻഡേർഡിൽ സിഇഒ എന്ന ക്യാപിറ്റലും ഒക്കെ എഴുതിട്ടുണ്ടെങ്കിൽ ആരും തന്നെ സംശയിക്കില്ല ഇതൊക്കെ അറിയാമെന്ന് വിചാരിക്കും അപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് പ്രൊഫൈലിൽ ബയോല് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചേഞ്ച് ചെയ്യണം നിങ്ങളൊരു സി യു ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ അതും ഒരു റബ്ബർ സ്റ്റാമ്പാണ് പ്രതാപൻ സാർ പറയുന്ന പോലെ ചെയ്യുന്ന പ്രതാപൻ സാർക്ക് ആയിരത്തിൽ ആയിരത്തിലെല്ലാം ഡസൺ കണക്കിന് കേസുകളുണ്ട് പ്രതാപൻ സാറെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോ ഈ വണ്ടി തള്ളുവണ്ടി മുന്നോട്ട് പോകില്ല എന്നറിഞ്ഞപ്പോൾ നിങ്ങളെ മുന്നിൽ വെച്ച് കളിക്കുന്നതാണ് എന്ന് എല്ലാവരും സംശയിക്കുന്ന പോലെ തന്നെ നടക്കും അതുകൊണ്ട് ദയവചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ചെറിയ കാര്യങ്ങൾ അറിയുണ്ടാവുമല്ലോ നിങ്ങളുടെ കമ്പനിയിൽ തന്നെ അക്ഷരാഭ്യാസമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരോടൊക്കെ ചോദിക്കുക എങ്ങനെയാണ് ഇത് സിഇഒ ആണ് ഞാൻ സിഇഒ ആണ് എങ്ങനെയാണ് സിഇഒ എന്നുള്ള പിന്നെ ഡെസിഗ്നേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ എന്തായാലും നല്ല കാര്യം ഇതൊക്കെ ഇങ്ങനെയുള്ള തിരുത്തുകൾ തിരുത്തലുകൾ വരുത്തുമ്പോഴാണ് നമുക്ക് പിന്നെ കൂടുതൽ കൂടുതലായിട്ട് പിന്നെ ആത്മവിശ്വാസം കിട്ടുന്നത് നിങ്ങൾ തിരുത്തും നിങ്ങൾ ഈ തട്ടിപ്പ് നിർത്തും എന്നുള്ള ആത്മവിശ്വാസം കിട്ടുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ തിരുത്തലുകൾ വരുത്തുമ്പോഴാണ് അപ്പോൾ എന്തായാലും മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ പേ ഔട്ട് പിന്നെ കൊടുക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യമാണ് സന്തോഷമുണ്ട് അവരുടെ പൈസയിൽ നിന്ന് ഒരു ഒരു ശതമാനമെങ്കിലും തിരിച്ച് കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ നിങ്ങളൊന്നും മോശമൊന്നും കരുതേണ്ട മാക്സിമം നിങ്ങളെ അവരെ സഹായിക്കണം അവർ എല്ലാവരും തന്നെ പട്ടിണി പാവങ്ങളാണ് അവരെയാണ് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന നിങ്ങളുടെ ലീഡർമാർ പറ്റിച്ചിരിക്കുന്നത് അപ്പോൾ ഉള്ളവരെ പറ്റിച്ചോട്ടെ അല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോളും പക്ഷേങ്കിൽ സ്വരുക്കൂട്ടി വെച്ച പത്തായിരമോ ഇരുപതിനായിരമോ സ്വരുക്കൂട്ടി വെച്ച ചിലപ്പോൾ അവർക്ക് അത് മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിതകാലം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെയേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെയാണ് കുടുംബശ്രീ നിന്നും മറ്റുള്ളവരിൽ നിന്നും എടുക്കുന്നതും ഒക്കെ എടുത്തിട്ട് അവരെ നിങ്ങളെ ഏൽപ്പിച്ചത് അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം നിങ്ങൾ നല്ലൊരു സ്ത്രീ ആണെന്ന് വിചാരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവർക്ക് പണം തിരികെ കൊടുക്കുക എത്രയും പെട്ടെന്ന് എന്തിനാണ് നമ്മൾ രണ്ടും മൂന്നും ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും പേ ഔട്ടിന് അപേക്ഷിച്ച എല്ലാവർക്കും പണം കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആർക്കും തന്നെ പണം കൊടുക്കരുത് മറ്റുള്ള കമ്പനികൾ ചെയ്യുന്നത് പോലെ പണം കൊടുക്കാതെ അവരെ പലതും പറഞ്ഞ് പറ്റിക്കും എന്ന് വിചാരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പണം കൊടുക്കുക മറ്റ് ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ പറഞ്ഞിട്ട് ഇവരെ ദയവ് ചെയ്ത് പറ്റിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് നിങ്ങൾ ചെറിയൊരു സൂചന ആ ഒരു ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് ഡാറ്റ ശേഖരിക്കാനുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ വൈകും എന്നൊക്കെയുള്ള ചില സൂചനകൾ നമുക്കതിൽ നിന്ന് വായിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്തരുത് റിക്വസ്റ്റ് ചെയ്ത എല്ലാവരും തന്നെ പണം പിൻവലിക്കട്ടെ അപ്പോൾ സാധാരണഗതിയിൽ ഇതാരും അങ്ങനെ പണം പിൻവലിക്കാറില്ല എന്താണെന്നറിയില്ല എല്ലാവരും നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ സംസാരിക്കും ബസ്സിൽ പഠിക്കുവാന്നു ബസ്സിൽ പഠിച്ചിട്ട് തിന്നുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ പൂജ്യം ബാലൻസ് ആക്കിയിട്ടാണ് വിഡ്രോവൽ എടുക്കുന്നത് അത് നിങ്ങളുടെ കമ്പനിയിലുള്ള വിശ്വാസം കൊണ്ടാണ് എല്ലാവരും പൂജ്യം ബാലൻസാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളുടെ വിശ്വാസം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് അത് ചെറിയ ആൾക്കാർക്ക് മാത്രമല്ല ഒ ടി ടി ഷെയർ എടുത്തവർ പോലും അഞ്ച് ലക്ഷത്തിൻ്റെയും പത്ത് ലക്ഷത്തിൻ്റെയും ഷെയർ എടുത്തവർ പോലും ഉള്ള പൈസ തേച്ചും വിഡ്രോവലിന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഈ പിന്നെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാത്ത സമയത്തും നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ബൈ